IAS അല്ലെങ്കിൽ IPS ഓഫീസർക്ക് എങ്ങനെയാവാം എന്നൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യുന്നത്. എന്റെയൊക്കെ ചെറുപ്പകാലത്തിൽ മമ്മൂട്ടിയുടെ കിങ്ങും സുരേഷ് ഗോപിയുടെ കമ്മീഷണറും ഒക്കെ വളരെ റോമാഞ്ചം ഉണ്ടാക്കുന്ന സിനിമയായിരുന്നു. ഈ സിനിമയെ കാണുമ്പോൾ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഒരു IAS ഓഫീസർ ആവണം, ഒരു IPS ഓഫീസർ ആവണം എന്നൊക്കെ. പിന്നെ അതിൻ്റെ മാർഗങ്ങൾ അറിയാത്ത കൊണ്ടാണ് ഞാൻ ആ മേഖലയിലേക്ക് എത്താതിരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ മാർഗങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞു തരികയാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. എൻ്റെ പേര് സെയ്ഫ് അളപ്ര, കരിയർ ഡിസൈനർ ആൻഡ് സ്കിൽ ഫൈൻഡർ ഫ്രം സ്കിയോൾ അസസ്മെൻറ് സെൻറ്റർ കൊണ്ടോട്ടി. ഒരുപാട് വീഡിയോകൾ ഞങ്ങളിതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വളരെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ, ഡോക്ടർ എങ്ങനെ ആവാം, എഞ്ചിനീയർ ആവാം, IPS ഓഫീസർ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നിങ്ങളിതിൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് പോയിട്ട് നിങ്ങൾ റെഫർ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ടാവും, കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ശ്രമിക്കുക. അത് നമുക്ക് IAS ഓഫീസർ ആവാനുള്ള എലിജിബിലിറ്റി എന്താണെന്ന് നോക്കാം. ബേസിക്കലി ഏതൊരു ഡിഗ്രി ഉള്ള ആളുകൾക്കും IAS ഓഫീസർ ആവാൻ സാധിക്കും. അത് BA ഇംഗ്ലീഷ് ആണെങ്കിലും MBBS ആണെങ്കിലും എഞ്ചിനീയറിംഗ് ആണെങ്കിലും അതേപോലെ തന്നെ പാരാമെഡിക്കൽ ആണെങ്കിലും BA അബ്സല്യൂട്ട് എംഎ ആണെങ്കിലൊക്കെ, എനി ഡിഗ്രി, ഏതെങ്കിലും യൂണിവേഴ്സിറ്റി അംഗീകരിച്ചിട്ടുള്ള UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഏജ് ലിമിറ്റ് വ്യത്യസ്തമാണ് ഓരോ കാറ്റഗറിക്ക് അനുസരിച്ച്. ജനറൽ EWS കാറ്റഗറിയിലേക്ക് വരുന്ന ആളുകൾക്ക് 32 വയസ്സ് വരെയാണ് എഴുതാൻ സാധിക്കുക, 6 അറ്റംപ്റ്റുകളാണ് നടത്താൻ സാധിക്കുക. OBC കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്ക് 3 വർഷം റിലാക്സേഷൻ ഉണ്ട്, അതായത് 35 വയസ്സ് വരെ അറ്റംപ്റ്റ് ചെയ്യാം, ആകെ 9 പ്രാവശ്യമാണ് അവർക്ക് ചെയ്യാൻ സാധിക്കുക. SC ST വിഭാഗങ്ങൾക്ക് 5 വർഷമാണ് റിലാക്സേഷൻ, 37 വയസ്സ് വരെ അവർക്ക് എന്ത് ചെയ്യാം, അറ്റംപ്റ്റ് ചെയ്യാം. ഈ 37 വയസ്സ് വരെ എത്ര തവണ വേണമെങ്കിലും അവർക്ക് എന്ത് ചെയ്യാം, ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കാം എന്നുള്ളതാണ് SC ST കാരുടെ. ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് 10 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതിൽ OBC ഒക്കെ വരുന്ന ആളുകൾ, ജനറൽ കാറ്റഗറിയിലേക്ക് വരുന്ന ആളുകൾക്ക് 9 തവണയും, SC ST കാർക്ക് ഈ 42 വയസ്സ് വരെ അവർക്ക് ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഏജ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. 3 കടമ്പകളാണ് ഒരു IAS അല്ലെങ്കിൽ IPS IFS തുടങ്ങിയ ഏകദേശം 24 കാറ്റഗറിയിലേക്ക് നിങ്ങൾക്ക് എത്താനുള്ളത്. 1-ാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് പ്രിലിമിനറി എക്സാമിനേഷനാണ്. പ്രിലിമിനറി എക്സാമിനേഷൻ ഏകദേശം 8 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ആളുകൾ അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്യുന്ന കുറേ ആളുകൾ പരീക്ഷ എഴുതും, കുറേ ആളുകൾ എഴുതില്ല. ഈ എഴുതിയിൽ നിന്നും ക്വാളിഫൈ ആവുന്ന ആളുകൾക്ക് മെയിൻ എക്സാമിനേഷൻ എഴുതാം. മെയിൻ എക്സാമിനേഷൻ ഏകദേശം ഇതിൽ നിന്നൊരു 12,000 ആളുകളൊക്കെയാണ് ക്വാളിഫൈ ആവുക. ഒരു 10,000 8,000 12,000 15,000 ഇടയിലായിട്ടുള്ള ആളുകൾ ക്വാളിഫൈ ആവും. ആ ഒരു എക്സാമിനേഷന് ശേഷം മെയിനിൽ നിന്ന് ഏകദേശം ഒരു 2,000 2,500 ആളുകൾ അവർ പേഴ്സണൽ ഇൻ്റർവ്യൂവിന് ക്ഷണിക്കും. പേഴ്സണൽ ഇൻ്റർവ്യൂ ക്വാളിഫൈ ആവുന്ന ആളുകളാണ് പിന്നീട് ഈ ഒരു പൊസിഷനിലേക്ക് എത്തിക്കുക. അവരുടെ റാങ്കിനനുസരിച്ച് ഏകദേശം ഒരു 750 to 1,000 ആളുകൾക്കൊക്കെയാണ് ഒരു വർഷത്തിൽ ഈ വേക്കൻസി ലഭിക്കുക എന്നുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു അവയർനെസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സിലബസ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നെറ്റിൽ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സിലബസ്, ഭാഷ മലയാളത്തിലടക്കം നമുക്ക് എഴുതാൻ സാധിക്കും. ഇന്ത്യയിലെ എല്ലാ ഭാഷയിലും ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള എല്ലാ ഭാഷയിലും മലയാളം അടക്കം നമ്മൾക്കിപ്പോൾ എക്സാമിനേഷൻ എഴുതാം, പേഴ്സണൽ ഇൻ്റർവ്യൂ വരെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അവരിനി ഇംഗ്ലീഷിലാണ് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആളുകളുണ്ടാവും, മലയാളത്തിൽ നിങ്ങൾക്ക് മറുപടി വരെ പറയാൻ സാധിക്കും. അതുകൊണ്ട് ഏത് ഭാഷയിലും നിങ്ങൾക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ സിലബസൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. സിലബസൊക്കെ നിങ്ങൾക്ക് നെറ്റിൽ തന്നെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കും. ഇനി അഥവാ അങ്ങനെ സാധിക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഈ ഒരു ചാനൽ മറ്റൊരാളുകളിലേക്ക് ഷെയർ ചെയ്യാനും കൂടെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട്, ഫസ്റ്റായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് വീഡിയോയോട് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.